നമസ്കാരം സാധാരണ എല്ലാവർക്കും പശ്ചിമ ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് മമതയും ഗവർണറും തമ്മിലുള്ള ഒരു തമ്മിൽ പോര് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ആ ഗവർണർക്ക് ഉന്നതമായ സ്ഥാനം തന്നെ ലഭിച്ചിരിക്കുകയാണ് ജഗദീപ് ധൻകറിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് NDA പലപ്പോഴും മമതയുടെ ഉറക്കം കെടുത്തിയ ആ ഗവർണറെ തന്നെ കളത്തിലിറക്കിയത് മോദിയുടെ തന്ത്രം തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് BJP യുടെയും NDA യുടെയും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി കർഷക പുത്രനായ ജഗദീപ് ധൻകറിനെ പ്രഖ്യാപിക്കുന്നു എന്നാണ് പുറത്തു വന്ന വാർത്ത സ്ഥാനാർത്ഥി നിർണയത്തിലെ സൂക്ഷ്മതയിൽ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള BJP ഇത്തവണയും അത് കൈവിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഫലം കണ്ടിരിക്കുന്നത് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് പിന്നാലെ കർഷക കുടുംബത്തിൽ നിന്നുള്ള ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി BJP പാർലമെന്ററി ബോർഡ് യോഗത്തിലെ തീരുമാനം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് പ്രഖ്യാപിച്ചത് നിലവിൽ ബംഗാൾ ഗവർണറായ ജഗദീപ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള പോരിലൂടെയാണ് വാർത്തകളിൽ എപ്പോഴും ഇടം നേടാറുള്ളത് ഇതിഹാസത്തിലെ അർജുനന്റെ അമ്പുകൾക്ക് ആണവശക്തി ഉണ്ടായിരുന്നു എന്ന് വാദിച്ചയാളാണ് ജഗദീപ് ധൻകർ അത്തരം അമ്പുകളെക്കാൾ മൂർച്ചയുള്ള വാക്കുകളിലൂടെയാണ് മമതാ ബാനർജിയോട് അദ്ദേഹം എപ്പോഴും പോരുത്തുന്നത് പലപ്പോഴും ബംഗാളിലെ ഒറ്റയാൾ പോരാളി മുഖ്യ പ്രതിപക്ഷ നേതാവ് ആ പോർ മികവിനെ അംഗീകരിക്കുക കൂടിയാണ് ധൻകറിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ BJP ചെയ്യുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എണ്ണമെടുത്താൽ തൃണമൂലാണ് മൂന്നാമത്തെ വലിയ കക്ഷി കോൺഗ്രസിനോട് പൊരുത്താൻ BJP നേതൃത്വം ഒന്നടങ്കമുണ്ടെങ്കിൽ ബംഗാളിൽ തൃണമൂലിനെ മുൻമുനയിൽ നിർത്താൻ ധൻകറിന് സാധിച്ചു ഗവർണറാണ് സംസ്ഥാന സർക്കാരിന്റെ തലവൻ എന്നത് പരിഗണിച്ചാൽ സ്വന്തം സർക്കാരിനെതിരെ സദാ പോരടിക്കുന്ന മറ്റൊരു ഗവർണർ ഇപ്പോഴില്ല ട്വിറ്ററിലൂടെ വാക്ഷരങ്ങൾ തൊടുക്കുക എന്നതാണ് ധൻകറുടെ പതിവ് അത് മമതയ്ക്കെതിരെ മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിനെതിരെ വരെ തൊടുത്തിട്ടുണ്ട് എന്നാൽ ഉപരാഷ്ട്രപതിയായാൽ വിശ്രമം നൽകേണ്ടി വരാം NDA യ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ കർക്കശത്തിനൊപ്പം അനുനയത്തിന്റെ ഭാഷയും വേണ്ടിവരും ഭരണഘടനാപരമായി നോക്കുമ്പോൾ രാജ്യസഭയെ നയിക്കുക എന്നത് ഉപരാഷ്ട്രപതിയുടെ പ്രധാന ചുമതലയാണ് രാഷ്ട്രപതി പദത്തിൽ ഒഴിവ് വന്നാൽ രാഷ്ട്രപതിയുടെ താൽക്കാലിക ചുമതല വഹിക്കേണ്ടി വരും അതും ഉപരാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമുവിനെ BJP രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ധൻകറുടെ കാര്യത്തിലും അത്തരം ലക്ഷ്യങ്ങൾ വ്യക്തമാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളതാണ് ധൻകറുടെ സംസ്ഥാനമായ രാജസ്ഥാൻ അവിടെ ജാട്ട് വോട്ടുകൾ BJP പ്രധാനമാണ് കർഷക പുത്രൻ എന്ന വിശേഷണത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ JP നദ്ദയും ധൻകറുടെ സ്ഥാനാർത്ഥിത്വം അവതരിപ്പിച്ചത് അത് വിജയിക്കുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്തമയി ന്യൂസ്